നമ്മുടെ എല്ലാ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടികളുണ്ടാവും. വളർന്നു വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാനതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 18 മുതൽ 30 വയസ്സ് വരെ വളർച്ചയെത്തി ഒരു യൗവനത്തിലേക്ക് കടക്കുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് 15 വയസ്സിലും 18 വയസ്സിലും 20 വയസ്സിലും എല്ലാം വളരെ കേട്ട് വരുന്നത് അവരുടെ വായുടെ പുറകിൽ ഏറ്റവും അവസാനം നമ്മൾ വിസ്ഡം ടൂത്ത് അല്ലെങ്കിൽ നമ്മുടെ അണപ്പല്ല് എന്ന് പറയുന്ന ഭാഗത്ത്, അണപ്പല്ലിൻ്റെ മോണയുടെ ഭാഗത്ത് നല്ല വേദന അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഭക്ഷണം അതിനിടയിൽ തങ്ങി നിൽക്കുന്നു, മോണയുടെയും പല്ലിൻ്റെയും ഇടയിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ് പെരി കൊറോണൈറ്റിസ് എന്ന് ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ആ അസുഖത്തിനെ പറ്റിയാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. മോണ രോഗം എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്നതാണ് ഈ പെരി കൊറോണൈറ്റിസ്. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മുടെ അണപ്പല്ല് അല്ലെങ്കിൽ തേർഡ് മോളർ, വിസ്ഡം ടൂത്ത്, ഇതെല്ലാം ഈ പല്ല്, ഇതെല്ലാം ഒന്നാണ്. ഇത് ഈ പല്ല് വരുന്നത് നമുക്കൊരു 20 മുതൽ 25 വയസ്സുള്ള കാലഘട്ടത്തിലാണ്. ഈ പല്ല് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ പല്ലിന് വരാനൊരു സ്ഥലമില്ലാത്ത ഒരു താടിയല്ലാണെങ്കിലോ, അല്ലെങ്കിൽ ഈ പല്ലിന് വളർച്ചയെ തടയുന്ന രീതിയിൽ മറ്റു അടുത്തുള്ള പല്ലുകൾ ചരിഞ്ഞു നിൽക്കുകയാണെങ്കിലോ, എപ്പോഴും ഈ പല്ല് അടിയിൽ അങ്ങ് സപ്രസ്സായി പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അടിയിൽ അങ്ങ് അടിയിലേക്ക് പുറത്ത് വരാത്ത അവസ്ഥയിൽ കുഴിച്ചു മൂടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. ഈ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇത് മുകളിലുള്ള മോണയുടെ മേൽ ഒരു സമ്മർദ്ദം ചെലുത്തും. ആ സമ്മർദ്ദമാണ് വേദനയുടെ കാരണങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ കാരണം, ഈ പല്ലിൻ്റെ ഒരു ഭാഗം പുറത്തു വരികയും മറ്റു ഭാഗം മോണയുടെ അടിയിലാവുകയും ചെയ്യുമ്പോൾ ഇതൊരു പോക്കറ്റ് പോലെയായിട്ട് ഇതിനിടയ്ക്ക് ഭക്ഷണങ്ങൾ തങ്ങി നിൽക്കുന്നൊരവസ്ഥ വരും. ഈ രണ്ടവസ്ഥയിലും ഈ മുകളിലുള്ള മോണ അവിടെ പഴുക്കുകയും അല്ലെങ്കിൽ മോണയിൽ ഒരു വീക്കം സംഭവിക്കുകയും വേദന ജനിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് പെരി കൊറോണൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്കിതിനെ എന്തുകൊണ്ടാണ് ഈ പല്ല് പുറത്തേക്ക് വരാത്തത്? മുൻപ് നമ്മുടെ പൂർവികരുടെ കാലത്ത് കൂടുതൽ പച്ചയായ ഭക്ഷണങ്ങൾ, അതായത് പ്രോസസ്ഡ് അല്ലാത്ത മരഉരികളും അല്ലെങ്കിൽ പഴങ്ങളും എല്ലാം കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചവയ്ക്കുക എന്നൊരു പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ചവച്ചരച്ച് കഴിക്കുക എന്നൊരു പ്രോസസ്സ് വളരെ കൂടുതൽ ആവശ്യമായിരുന്ന സമയത്ത് ചവയ്ക്കുവാനുള്ള പല്ലുകളുടെ എണ്ണം നമുക്ക് കൂടുതലായിരുന്നു. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് നമ്മുടെ താടിയലിൻ്റെ വലിപ്പം കൂടുതലും, നമ്മുടെ പറയുന്ന പൂർവികരുടെ താടിയലിൻ്റെ വലിപ്പം കൂടുതലും അവിടെ പല്ലിനുള്ളൊരു സ്ഥലവും ഉണ്ടായിരുന്നു. ഉപയോഗിക്കാതെ കൂടുതൽ പ്രോസസ് ഫുഡ്സിൻ്റെ കാലത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ ആ ചവച്ചരച്ച് കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ഉപയോഗം നമുക്ക് കുറഞ്ഞു. അതായത് പച്ചയായ ഭക്ഷണങ്ങൾ നമ്മൾ പച്ചയ്ക്കല്ല, കൂടുതൽ പ്രോസസ്സ് ചെയ്ത് കഴിക്കുന്ന ഒരു കാലത്തേക്ക് വന്നപ്പോൾ, താടിയലിൽ നമുക്ക് ആ പല്ല് ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ലാതെ വന്നപ്പോഴാണ് താടിയലിൽ മനുഷ്യരുടെ രൂപാന്തരപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറുതാവുകയും ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ആ ഒരു പല്ലിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അവിടെ ആ പല്ല് ഓരോ രൂപാന്തരപ്പെട്ട് ചിലപ്പോൾ അതിൻ്റെ ചിലപ്പോൾ അടുത്ത തലമുറ എല്ലാ പല്ലേ ഉണ്ടാവില്ല എന്ന് വരും. അപ്പോൾ ആ പല്ലുകൾ ഉണ്ടാക്കുന്ന വേദന നമ്മൾ ആ പല്ലെടുത്ത് കളഞ്ഞാൽ മാറുന്നതാണ്. ഒരു രീതിയിലും ആ പല്ലിനെ ചികിത്സിക്കേണ്ടതായിട്ടില്ല. ആ പല്ലുകൾ എടുത്ത് നീക്കം ചെയ്യുക. ചിലപ്പോൾ എല്ല് കുറച്ച് നീക്കം ചെയ്ത് എല്ലിനിടയിൽ നിന്നും എടുത്ത് കളയേണ്ടി വരും, അല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് ദശ മാത്രം കീറിയിട്ട് എടുത്ത് കളയേണ്ടി വരും. ഏതായാലും സർജിക്കലി റിമൂവ് ചെയ്യുക ആ പല്ലുകൾ എന്നുള്ളതാണ് അതിനുള്ള ചികിത്സ. അത് എത്രയും പെട്ടെന്ന് ചെയ്താൽ വേദനയിൽ നിന്ന് മുക്തി നേടാം. താങ്ക് യു.